Hi friends, ellavarkum domicile designs inde pudhiya video like swagatham. Innu nammal ivide transportation engineering 1 inde oru bhagamaya harbor engineering allengil adu pole breakwater dock engineering idine kurichokkeyana discuss cheyan povunnathu. Okay, first of all endanu harbor? It can be defined as a basin or a haven or roadstead of navigable waters, well protected naturally or artificially from action of winds and waves, and is situated along seashore or river, estuary or lake or canal connected to sea. ഈ ഷിപ്പിന്റെ അതുപോലെയുള്ള നമ്മുടെ വെഹിക്കിളിന്റെ ഒക്കെ അതായത് വാട്ടറിലൂടെ വാട്ടർ ബോഡിയിലൂടെ പാസ് ചെയ്തു പോകുന്ന വെഹിക്കിൾ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബേസിനെയാണ് നമ്മൾ ഹാർബർ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ്, വെർട്ടിക്കൽ ലീനിയർ ഇമ്മേഴ്ഷൻ ഓഫ് ഷിപ്പ് ബിലോ വാട്ടർ സർഫസ് ഫോർ ദ ഷിപ്പ് ടു ഫ്ലോട്ട് സേഫ്ലി ഇൻ സ്റ്റേബിൾ കണ്ടീഷൻ. ഷിപ്പ് നിർത്തിയിടുന്ന സമയത്ത് ഷിപ്പ് ഫ്ലോട്ട് ചെയ്ത് അത് പൊങ്ങി നിൽക്കും വേണം ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിക്കുള്ള ഒരു ഡെപ്ത്, എത്രത്തോളം ഡെപ്ത് വാട്ടർ നമ്മൾ ആ ഷിപ്പിൻ്റെ ബോട്ടം സൈഡുമായിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളതിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബേസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാട്ടർ റിസർവോയർ ഓഫ് റിക്വയർഡ് ഏരിയ വിച്ച് ഈസ് സെറ്റ് ടു ബി നാവിഗബിൾ വെൻ ഡെപ്ത് ഓഫ് വാട്ടർ ഇസ് വാട്ടർ ഇൻ ബേസിൻ ഇസ് ഗ്രേറ്റർ ദാൻ ഡ്രാഫ്റ്റ് റിക്വയർഡ് ഫോർ ദ ലാർജസ്റ്റ് ഷിപ്പ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറാണ്, ട്രിവാൻഡ്രത്തുള്ള. ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർബർ ആൻഡ് എ പോർട്ട്. എ ഹാർബർ is a place where ships and other vessels are anchored and stored for safety purpose from bad weather condition. Harbor can be man-made or natural. A port is a man-made coastal or riverine facility where boats and ships can load and unload. A harbor with the terminal facilities for landing and handling of passengers and cargo is referred to as a port. All ports are harbors, but all harbors are not ports. ഹാർബറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൊട്ടക്ഷൻ നീഡഡ്, ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂട്ടിലിറ്റി, ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ലൊക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൊട്ടക്ഷൻ നീഡഡ്. നാച്ചുറൽ ഹാർബേഴ്സ് ഓർ നാച്ചുറൽ റോഡ്സ്റ്റെഡ്, നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹാർബറിൻ്റെ പോർഷനെ, ആ ഒരു ബേസിനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ ഹാർബർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബോംബെ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹാർബറാണ്, അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു വിങ്ങും കൊടുത്തിട്ടില്ല. നാച്ചുറൽ ഹാർബർ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ വിൻഡിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നാച്ചുറൽ ആയിട്ട് തന്നെ ഉള്ള ഷോറിൻ്റെ പോർഷനാണ് ഇത്. ഇതാണ് ബേസിൻ. നെക്സ്റ്റ് വൺ ഈസ് സെമി നാച്ചുറൽ ഹാർബേഴ്സ്. ഇതിൽ ഒരു സൈഡെങ്കിലും നമ്മൾ ഭിത്തി കൊണ്ട് പണിതിട്ടുണ്ടാവും, ബാക്കിയെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ തന്നെ ഉണ്ടാവും. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇത് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്തത്, ഇത് നാച്ചുറലായിട്ടുള്ള പോർഷൻ. പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ് എൻക്ലോസ് ഹാർബേഴ്സ് ടു കീപ് ദ ഹാർബർ വാട്ടേഴ്സ് അൺഡിസ്റ്റർബ്ഡ് ബൈ ദ എഫക്ട് ഓഫ് ഹെവി ആൻഡ് സ്ട്രോങ് സീസ്. നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ് ഓർ ആർട്ടിഫിഷ്യൽ റോഡ്സ്റ്റെഡ്സ്. ഇതിൽ കംപ്ലീറ്റ് രണ്ട് സൈഡും അല്ലെങ്കിൽ നാല് സൈഡും ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന വിങ് വാൾ കൊടുത്തിട്ട് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹാർബർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റോഡ്സ്റ്റെഡ് എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂട്ടിലിറ്റി. നമ്മളവിടെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഹാർബർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നു. ഹാർബർ ഓഫ് റിഫ്യൂജ്, കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ്, ഫിഷറി ഹാർബേഴ്സ്, മിലിറ്ററി ഹാർബേഴ്സ് ആൻഡ് മറീന ഹാർബേഴ്സ്. ഹാർബർ ഓഫ് റിഫ്യൂജീസിലെ ക്യുക്ക് ഷെൽട്ടർ ആൻഡ് ഇമ്മീഡിയറ്റ് റിപ്പയേഴ്സ് ഫോർ ഡാമേജ്ഡ് ഷിപ്പ്. ഡാമേജ് ആയിട്ടുള്ള ഷിപ്പെല്ലാം പെട്ടെന്ന് നിർത്തിയിടാനൊക്കെ വേണ്ടി, റിപ്പയറിനൊക്കെ വേണ്ടി നിർത്തിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹാർബർ ഓഫ് റിഫ്യൂജ്. ട്രാൻസ്പോർട്ടിങ് ലോഡിങ് അൺലോഡിങ് കാർഗോ അതിൻ്റെയൊക്കെ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ് കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ്. ഹാർബർ ഫോർ ഫിഷിംഗ് ഷിപ്പ്, റെഫ്രിജറേറ്റഡ് സ്റ്റോർസിനെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് ഫിഷറി ഹാർബർ. മിലിറ്ററി
നേവൽ വെസൽസ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. മിലിറ്ററി ഹാർബേഴ്സ്, മറീന ഹാർബേഴ്സ് എന്ന് പറഞ്ഞാൽ റിസോർട്ട് ഫെസിലിറ്റീസ്, ക്ലബ്ബ്, ഫിഷിംഗ് ഫെസിലിറ്റീസ് ഇതെല്ലാം ഉള്ളതാണ് മറീന ഹാർബേഴ്സ്. അപ്പം ഇത് ഒരു മറീന ഹാർബറാണ്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ലൊക്കേഷൻ. കനാൽ ഹാർബർ, ലേക്ക് ഹാർബർ, റിവർ ഓർ എഷറി ഹാർബർ, സീ ഓർ ഓഷ്യൻ ഹാർബർ. ഫീച്ചേഴ്സ് ഓഫ് എ പോർട്ട്: എൻട്രൻസ് ചാനൽ, അപ്രോച്ച് ചാനൽ, ടേണിംഗ് ബേസിൻ, ബെർത്തിങ് ബേസിൻ, ബ്രേക്ക് വാട്ടേഴ്സ്, ക്വേസ് ആൻഡ് വാവ്സ്, ജെട്ടീസ് ആൻഡ് പിയേഴ്സ്, ഡോക്സ്, സ്ലിപ്പ് വേസ്, ഗോഡൌൺസ്, ഷെഡ്സ്, ബോയ്സ്, ലൈറ്റ്സ് എക്സെട്ര. ഇത് തന്നെയാണ്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ പോർഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജെട്ടി, ക്വേ, ബർത്ത്, ബർത്ത് വാഫ്, എൻട്രൻസ്, അപ്രോച്ച് ചാനൽ, ടേണിംഗ് ബേസിൻ, പിയർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ്, സെയിം ഫിഗറാണ്. റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഹാർബർ: മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് ഡെപ്ത് ഫോർ ഡ്രാഫ്റ്റ് ഓഫ് വെസൽസ്. ബോട്ടം ഷുഡ് ഫേർണിഷ് സെക്യൂർഡ് ആങ്കറേജ് ടു ഹോൾഡ് ദ ഷിപ്സ് അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഹൈ വിൻഡ്സ്. ദ ലാൻഡ് മാസസ് ഓർ ബ്രേക്ക് വാട്ടർ മസ്റ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വേവ് ആക്ഷൻ. എൻട്രൻസ് ഷുഡ് ബി വൈഡ് ഫോർ ഷിപ്സ് ആൻഡ് നാരോ ടു പ്രൊട്ടക്റ്റ് ദ സ്റ്റോംസ്, പ്രൊട്ടക്റ്റ് ഫ്രം സ്റ്റോംസ്. അതായത് ഒരു ഷിപ്പ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് ഡെപ്ത് അവിടെ ഉണ്ടായിരിക്കണം. ആങ്കറേജ് ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. പ്രൊട്ടക്ഷൻ, വേവ് ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. വിൻഡ് ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പം ഇത്രയാണ് ഹാർബറിൻ്റെ പോർഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ബ്രേക്ക് വാട്ടേഴ്സ്. ബ്രേക്ക് വാട്ടർ ദ നെസസിറ്റി ആൻഡ് ഫങ്ഷൻസ്: എ പ്രൊട്ടക്റ്റീവ് ബാരിയർ കൺസ്ട്രക്റ്റഡ് ടു എൻക്ലോസ് ഹാർബേഴ്സ് ആൻഡ് ടു കീപ് ഹാർബർ വാട്ടർ അൺഡിസ്റ്റർബ്ഡ് ബൈ ദ എഫക്റ്റ് ഓഫ് ഹെവി ആൻഡ് സ്ട്രോങ് സീസ്. നമ്മൾ, ഞാൻ പറഞ്ഞു, നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷോർ ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ സെമി നാച്ചുറൽ ഹാർബറിലും ആർട്ടിഫിഷ്യൽ ഹാർബറിലും, സെമി നാച്ചുറലാണെങ്കിൽ ഒരു ഒരു വിങ് വാളും ഒരു വാളും, ആർട്ടിഫിഷ്യലിലാണെങ്കിൽ എല്ലാ സൈഡും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് ആ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറിനെയാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. മെയിൻ ഫങ്ഷൻ: ബ്രേക്ക് ദ ഫോഴ്സ് ഓഫ് ഇൻകമ്മിങ് വിൻഡ്സ് ആൻഡ് വേവ്സ് ബൈ മീൻസ് ഓഫ് വേവ് ബ്രേക്കേഴ്സ് ആൻഡ് കീപ് ദ ഹാർബർ വാട്ടർ അൺഡിസ്റ്റർബ്ഡ് ആൻഡ് ദസ് ദ എൻക്ലോസ്ഡ് ഏരിയ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സേഫ് ആങ്കറേജ് ഫോർ ഷിപ്സ്, ഫെസിലിറ്റേറ്റ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഫോർ ഇൻ കാർഗോ കമ്പാരിറ്റീവ്ലി കം വാട്ടർ. സി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വിൻഡിൻ്റെ ആക്ഷൻ കൊണ്ടും വേവ് ആക്ഷൻ കൊണ്ടും എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും സീയിലെ വാട്ടർ. അപ്പോൾ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറിൻ്റെ ഉള്ളിൽ ആ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള വാട്ടറിലാണ് നമ്മൾ ഈ ഷിപ്പെല്ലാം ആങ്കറേജ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ എളുപ്പമാക്കാൻ പറ്റും, ആങ്കറേജ് സേഫ് ആക്കാനും പറ്റും. എ ഗുഡ് അലൈൻമെൻറ്റ് ഓഫ് ബ്രേക്ക് വാട്ടർ ഈസ് ടു ഹാവ് എ സ്ട്രെയിറ്റ് കൺവേർജിങ് ആംസ് സോ ദാറ്റ് ദ ആംഗിൾ ഓഫ് ഇൻറ്റർസെഷൻ ഡസ് നോട്ട് എക്സീഡ് 60 degrees. അവോയ്ഡ് സ്ട്രെയിറ്റ് പാരലൽ ഓർ ഡൈവേർജിങ് ആംസ് റണ്ണിങ് ഔട്ട് ടു സീ. അപ്പോൾ സ്ട്രെയിറ്റ് പാരലലോ അല്ലെങ്കിൽ ഡൈവേർജിങ് ആയിട്ടുള്ള ആംസ് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. പകരം സ്ട്രെയിറ്റ് കൺവേർജിങ് ആംസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻറ്റർസെഷൻ ഡസ് നോട്ട് എക്സീഡ് 60 degrees. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്ക് വാട്ടേഴ്സ്: ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ, റബ്ബിൾ ബൗണ്ട് ബ്രേക്ക് വാട്ടർ, കോൺക്രീറ്റ് മൗണ്ട് ബ്രേക്ക് വാട്ടർ, റബ്ബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ സപ്ലിമെൻറ്റഡ് ബൈ കോൺക്രീറ്റ് ബ്ലോക്സ്, റബ്ബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ സപ്ലിമെൻറ്റഡ് ബൈ പേറ്റൻറ്റഡ് സ്റ്റോൺസ്, മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഓർ കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടർ, അപ്രൈറ്റ് വോൾ ബ്രേക്ക് വാട്ടർ, സ്പെഷ്യൽ ബ്രേക്ക് വാട്ടർ. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ: ഹീപ്പ് ഓർ ഹെറ്ററോജീനിയസ് അസംബ്ലേജ് ഓഫ് അൺറെസ്ഡ് സ്റ്റോൺസ് ഓർ ആർട്ടിഫിഷ്യൽ ബ്ലോക്സ് ഓഫ് വേരിയസ് സൈസസ്. നമ്മൾ ചില ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ കാണാം ഇതുപോലെയുള്ള ഭിത്തികൾ. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു അലൈൻമെൻ്റ് അല്ല, കറക്റ്റായിട്ടുള്ളൊരു രീതിക്കല്ലാതെ കുറേ ബ്ലോക്സ് കൊണ്ടുവന്ന് വേരിയസ് സൈസിലുള്ള അല്ലെങ്കിൽ അൺറെസ്ഡ് സ്റ്റോൺസ് കൊണ്ടുവന്ന് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ഭിത്തി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ. ഡെപ്പോസിറ്റഡ് വിത്തൗട്ട് എനി ബൈൻഡിങ് മെറ്റീരിയൽ. ഫൗണ്ടേഷൻ ഓഫ് ബ്രേക്ക് വാട്ടർ ഈസ് നെവർ പ്രിപ്പയർഡ്.
simplest type of construction. Side slope is regulated by the action of waves. Interior or hearth or core. Quarry waste or washed dredged material 10 to 20 kg increase the size of breakwater less pervious. അപ്പോൾ ഏറ്റവും ഉള്ളിൽ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഹീപ്പ് ഓർ മൗണ്ടഡ് ബ്രേക്ക് വാട്ടറിൻ്റെ ഉൾഭാഗത്തായിട്ട് കൊടുക്കുന്ന ഇൻറ്റീരിയർ പോർഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോറി വേസ്റ്റ് അല്ലെങ്കിൽ വാഷ്ഡ് ഡ്രഡ്ജ്ഡ് മെറ്റീരിയലാണ് കൊടുക്കാറ്. അതിൻ്റെ മുകളിലായിട്ട് ഫിൽറ്റർ ഓർ സെക്കൻഡറി ആർമേഴ്സ് സ്റ്റോൺസ് ലാർജർ ഇൻ സൈസ് ആൻഡ് വെയ്റ്റ് ദാൻ ദാറ്റ് യൂസ്ഡ് ഇൻ കോർ മോർ പെർവിയസ് ഡിസ്ട്രോയ് ദ എനർജി ഓഫ് വേവ്സ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആർമർ ബ്ലോക്സ് സ്റ്റോൺസ് ഓർ ബ്ലോക്സ് ലാർജസ്റ്റ് ഇൻ സൈസ് ആൻഡ് വെയ്റ്റ് റെസിസ്റ്റ് മേജർ പാർട്ട് ഓഫ് ഫോഴ്സ് ഓഫ് വിൻഡ് ആൻഡ് വേവ്സ്. ഇതിൻ്റെ ടൈപ്സ് തന്നെയാണ് റബ്ബൽ മൗണ്ട് ബ്രേക്ക് വാട്ടർ, കോൺക്രീറ്റ് മൗണ്ട് ബ്രേക്ക് വാട്ടർ, റബ്ബൽ മൗണ്ട് ബ്രേക്ക് വാട്ടർ സപ്ലിമെൻറ്റഡ് ബൈ കോൺക്രീറ്റ് ബ്ലോക്സ്, റബ്ബൽ മൗണ്ട് ബ്രേക്ക് വാട്ടർ സപ്ലിമെൻറ്റഡ് ബൈ പേറ്റൻറ്റഡ് സ്റ്റോൺസ്. റബ്ബൽ മൗണ്ട് ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പം ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ റബ്ബൽ ഓർ അൺഡ്രസ്ഡ് സ്റ്റോൺസ് ആർ യൂസ്ഡ്. ടു ടൈപ്സ് ഉണ്ട്. അതിൽ ടൈപ്പ് വൺ ദ ടോപ്പ് ഓഫ് ദ കോർ മൗണ്ട് ബ്രേക്ക് വാട്ടർ ഈസ് എബവ് മീൻ സീ ലെവൽ കൺസ്ട്രക്റ്റഡ് എക്കണോമിക്കൽ ആൻഡ് അടുത്തത് ബിലോ മീൻ സീ ലെവൽ. അപ്പോൾ മീൻ സീ ലെവൽ അതായത് റബ്ബൽ മൗണ്ട് ബ്രേക്ക് വാട്ടറിനെ തന്നെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. അതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ എബവ് മീൻ സീ ലെവലും ഏറ്റവും ബോട്ടം പോർഷൻ ടോപ്പ് പോർഷൻ ബിലോ മീൻ സീ ലെവലും ആയിട്ടുള്ള രണ്ട് രീതിക്ക് നമുക്കതിനെ തിരിക്കാം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫിഗറിൽ മീൻ സീ ലെവൽ എം എസ് എൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ നമ്മൾ രണ്ടാമത്തെ ക്രസ്റ്റ് ഓർ കോർ എന്ന് പറയുന്ന പോർഷൻ്റെ താഴ്ഭാഗത്തുള്ളത്. 1.5 മീറ്ററിൽ ഡെപ്തിലാണ് മീൻ സീ ലെവൽ വരുന്നത്. പക്ഷേ സെക്കൻഡിലെ മീൻ സീ ലെവൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഏകദേശം അതായത് കോറൊക്കെ അടിയിലാണ്. ബാക്കിയുള്ള പോർഷൻ ആർമർ ഫിൽറ്റർ മാത്രമാണ് ഫിൽറ്റർ മാത്രമാണ് മുകൾ ഭാഗത്തേക്ക് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ. അതിൽ തന്നെ കോൺക്രീറ്റ് മൗണ്ട് ബ്രേക്ക് വാട്ടർ. കോൺക്രീറ്റ് ബ്ലോക്സ് ആർ യൂസ്ഡ്. കാസ്റ്റിംഗ് ഓഫ് കോൺക്രീറ്റ് ബ്ലോക്സ് ഈസ് റിക്വയർഡ് സ്പെസിഫിക്കേഷൻസ് ആർ ഡിഫിക്കൽട്ട്. ട്രാൻസ്പോർട്ടേഷൻ ടു സൈറ്റ് ഓഫ് ബ്രേക്ക് വാട്ടർ ഈസ് കോസ്റ്റ്ലി. ഇത് നമ്മളെപ്പോഴും കാണാറുള്ള ഒരു ഫിഗറാണ്. നമ്മൾ ഫിഗറല്ലാതെയും കാണാറുണ്ട്. നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇത് കാണാൻ പറ്റും. അതാണ് കോൺക്രീറ്റ് ബ്ലോക്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ റബ്ബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ സപ്ലിമെൻറ്റഡ് ബൈ കോൺക്രീറ്റ് ബ്ലോക്സ്. കോൺക്രീറ്റ് ബ്ലോക്സ് ആർ ലെയ്ഡ് ടുവേർഡ്സ് സീ സൈഡ് ഓഫ് മൗണ്ട് ടു ആക്ട് ആസ് എക്സ്ട്രാ ആർമർ ബ്ലോക്സ് ഓവർ ദ യൂഷ്വൽ ആർമർ ബ്ലോക്സ് ഓഫ് റബ്ബിൾ സ്റ്റോൺസ് ആൻഡ് റിമൈനിങ് കൺസ്ട്രക്ഷൻ സിമിലർ ടു റബ്ബിൾ റൗണ്ട് റബ്ബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ ആൻഡ് കോൺക്രീറ്റ് ബ്ലോക്ക് ക്യാൻ ബി ലെയ്ഡ് ഇൻ പെൽ മെൽ ഫാഷൻ വെൽ കോമ്പാക്റ്റഡ് ഫാഷൻ കോൺക്രീറ്റ് ആർമേഴ്സ് ബ്ലോക്സ് ആർ അറേഞ്ച്ഡ് ടൈറ്റ്ലി. കോൺക്രീറ്റ് ബ്ലോക്സ് ആർ ലെയ്ഡ് ടുവേർഡ്സ് സീ സൈഡ് ഓഫ് മൗണ്ട് ടു ആക്ട് ആസ് എക്സ്ട്രാ ആർമർ ബ്ലോക്സ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് റബ്ബൽ മൗണ്ട് ബ്രേക്ക് വാട്ടർ സപ്ലിമെൻറ്റഡ് ബൈ കോൺക്രീറ്റ് ബ്ലോക്സ്. നെക്സ്റ്റ് വൺ റബ്ബൽ മൗണ്ട് ബ്രേക്ക് വാട്ടർ സപ്ലിമെൻറ്റഡ് ബൈ പേറ്റൻറ്റഡ് സ്റ്റോൺസ്. കോൺക്രീറ്റ് ബ്ലോക്സ് ഹാവിംഗ് റെക്ടാംഗുലർ സെക്ഷൻസ് വിത്ത് ഷാർപ്പ് എഡ്ജസ് ആർ നോട്ട് റഫ് ഇനഫ്. എനർജി ഓഫ് വേവ് വാട്ടർ കാനോട്ട് ബി കിൽഡ് ഓർ ഡിസിപ്പേറ്റഡ് ഈവൻ പാർട്ട്ലി. ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റ്സ് വേരിയസ് കൺട്രീസ് ഹാവ് ഡെവലപ്ഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ടൈപ്സ് ആൻഡ് ഷേപ്സ് ഓഫ് കോൺക്രീറ്റ് ബ്ലോക്സ് വിച്ച് ആർ ഹൈഡ്രോളിക്കലി മോർ റഫ് ആൻഡ് സ്റ്റേബിൾ ആൻഡ് സച്ച് യൂണിറ്റ്സ് ആർ പേറ്റൻറ്റഡ് ബൈ ഈച്ച് കമ്പനീസ്. പേറ്റൻറ്റഡ് സ്റ്റോൺസ് എക്സാമ്പിൾ ടെട്രാപോഡ്സ് ട്രൈബാർഡ്സ് മോഡിഫൈഡ് ക്യൂബ്സ് എക്സെട്ര. ഇതിൽ ടെട്രാപോഡ്സ് എന്ന് പറയുന്നത് സിമെട്രിക്കലി പ്രിപ്പയർഡ് ഫോർ ലെഗ്ഡ് ട്രങ്കേറ്റഡ് കോൺസ് വിത്ത് പ്രോപ്പർ എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് മോർ സ്റ്റേബിൾ ഗെറ്റ് പ്രോപ്പർലി ഇൻ്റർലോക്ട് റിക്വയേഴ്സ് ലെസ് എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് മോർ എക്കണോമിക് ഹൈഡ്രോളിക്കലി മോർ റഫ് ദാൻ കോൺക്രീറ്റ് ബ്ലോക്സ് ഡിസിപ്പേറ്റ് മോർ എനർജി. അതുപോലെ തന്നെയാണ് ട്രൈബാർസ് ത്രീ ലെഗ്ഡ് യൂണിറ്റ് കണക്റ്റഡ് ബൈ എ പ്ലേറ്റ് അറ്റ് മിഡ് ഹൈറ്റ് ആൻഡ് മോർ സ്റ്റേബിൾ ആൻഡ് ഗെറ്റ് പ്രോപ്പർലി ഇൻ്റർലോക്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് ഇതാണ് ടെട്രാപോഡ്സ്. അതായത് നാല് ലെഗും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇത് ഒരു പ്രോപ്പർലി റീഇൻഫോഴ്സ്ഡ് ആയിരിക്കും.
ഇതാണ് ട്രൈ ബാർസ്. ഇതാണ് നമ്മൾ ഈ പറയുന്ന റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ സപ്ലിമെൻറ്റഡ് ബൈ പേറ്റൻറ്റഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. പേറ്റൻറ്റഡ് സ്റ്റോൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ടെട്രാപോഡ്സ്, ട്രൈ ബാർസ്, കോമൺലി യൂസ്ഡ് പേറ്റൻറ്റഡ് സ്റ്റോൺസിൻ്റെ ഫിഗേഴ്സ് ആണ്. ഇതെല്ലാം നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്ക് വാട്ടർ. അതിൽ മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഓർ കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടർ, അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ, സ്പെഷ്യൽ ബ്രേക്ക് വാട്ടർ. അതിൽ മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഓർ കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടറിൽ അഡോപ്റ്റഡ് ടു ഗെറ്റ് അഡ്വാൻറ്റേജ് ഓഫ് മൗണ്ട് അറ്റ് ബോട്ടം ആസ് വെൽ ആസ് എ റിജിഡ് കൺസ്ട്രക്ഷൻ അറ്റ് ടോപ്പ്. ടു ടൈപ്സ് ഉണ്ട്. മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഫൗണ്ടഡ് അറ്റ് ലോ വാട്ടർ ലെവൽ, മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഫൗണ്ടഡ് ബിലോ ലോ വാട്ടർ ലെവൽ. മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഫൗണ്ടഡ് അറ്റ് ലോ വാട്ടർ ലെവലില് എ സോളിഡ് സൂപ്പർ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് എ ക്വേ പ്രൊട്ടക്റ്റഡ് ബൈ എ പാരപെറ്റ് ഓൺ ദ സീ ഫേസ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ റബ്ബർ മൗണ്ട്. അഡ്വാൻറ്റേജ്, ഇറ്റ് പ്രൊവൈഡ്സ് പ്ലാറ്റ്ഫോം ഫോർ ഹാൻഡ്ലിംഗ് കാർഗോ, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ടോപ്പ് ഓഫ് മൗണ്ട് ആൻഡ് ഇറ്റ് റിഡ്യൂസസ് ദ മാസ് ഓഫ് റബ്ബർ റിക്വയർഡ് ഫോർ മൗണ്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് മൗണ്ട് വിത്ത് സോളിഡ് സൂപ്പർ സ്ട്രക്ചർ ആൻഡ് കോൺക്രീറ്റ് ബ്ലോക്ക് പ്രൊട്ടക്ഷൻ. മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ബിലോ വാട്ടർ ലെവൽ. മൗണ്ട് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ലെയേഴ്സ്, ദ സ്മോളർ സൈസ് മെറ്റീരിയൽ ബീയിൻ ഡെപ്പോസിറ്റഡ് അറ്റ് ദ ബേസ് ആൻഡ് ലാർജർ അറ്റ് ടോപ്പ് ആൻഡ് സൈഡ്സ് ബിറ്റ്വീൻ ഹൈ വാട്ടർ ലെവൽ ആൻഡ് ലോ വാട്ടർ ലെവൽ. മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബാർജ് മെത്തേഡ്, സ്റ്റേജിംഗ് മെത്തേഡ് ആൻഡ് ലോ ലെവൽ മെത്തേഡ്. ബാർജ് മെത്തേഡിൽ അല്ലെങ്കിൽ ഹോപ്പർ ബാർജ്, സ്പെഷ്യൽ ബാർജസ് വിത്ത് ഫ്ലാറ്റ് ബോട്ടം ആൻഡ് ഹോപ്പേഴ്സ് വിത്ത് ഡോർസ് ഓപ്പണിംഗ് ഔട്ട്വേർഡ്സ് ആർ യൂസ്ഡ് ആൻഡ് ദ ഹോപ്പേഴ്സ് ആർ ലോഡഡ് വിത്ത് റബിൾ ആൻഡ് ദ ബാർജ് ഈസ് അഡ്ജസ്റ്റഡ് ആൻഡ് അലൈൻഡ് ഇൻ പൊസിഷൻ എലോങ് ദ ലൈൻ ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ദ ലോഡ് ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ഓപ്പണിംഗ് ദ ഹോപ്പർ ഡോർസ് and the rubble layers are trimmed and rectified to correct section by divers. ഇതാണ് ഹോപ്പർ ബാർജ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് പോർഷൻ ഡിസ്ചാർജ് ഫ്രം ഹോപ്പർ ബാർജ് ആണ്. ഈ ഡോർ ഓപ്പൺ ആകുമ്പോൾ ഡിസ്ചാർജ് ആവും. ഫിഗർ കാണിക്കുന്നത് ഹോപ്പർ ബാർജിൻ്റെയാണ്. ബാർജ് മെത്തേഡിൽ തന്നെ ഡെക്ഡ് ബാർജ്, വെൻ ദ മൗണ്ട് റൈസസ് അപ്പ് സഫിഷ്യൻ്റ്ലി ഹൈ സോ ദാറ്റ് ഹോപ്പർ ബാർജസ് കനോട്ട് ബി യൂസ്ഡ്, ഡെക്ഡ് ബാർജസ് ആർ യൂസ്ഡ് ആൻഡ് ദീസ് ആർ ലോഡഡ് ആൻഡ് ബ്രോഡ് ടു ദ സൈറ്റ് ആൻഡ് സ്ലൈറ്റ്ലി കാൻഡഡ് ബൈ ഫ്ലഡിംഗ് കമ്പാർട്ട്മെൻറ്റ്സ് ഓൺ വൺ സൈഡ് കോസിങ് എ ടിൽറ്റ് വിച്ച് ഡിസ്ലോഡ്ജസ് ദ മെറ്റീരിയൽ. ഡെക്ട് ബാർജ് ആണിത്. നെക്സ്റ്റ് വൺ സ്റ്റേജിംഗ് മെത്തേഡ്. എ സീരീസ് ഓഫ് പൈൽസ് ആർ ഡ്രിവൺ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് 4.5 meters to 6 meters ആൻഡ് കണക്റ്റഡ് ബൈ സ്ട്രട്സ് ആൻഡ് ബ്രേസസ് ഫോമിംഗ് എ നമ്പർ ഓഫ് പാരലൽ ട്രാക്സ് ഫോർ വാഗൺസ് ടു മൂവ് ഓൺ റെയിൽസ്. ടിമ്പർ സ്റ്റേജിംഗ് ആൻഡ് വാഗൺസ് ആർ കൊളാപ്സിബിൾ സൈറ്റ്സ് യൂസ്ഡ് ഫോർ ഡിസ്ലോഡ്ജിംഗ് മെറ്റീരിയൽ. ഇതാണ് സ്റ്റേജിംഗ് മെത്തേഡ്. ലോ ലെവൽ മെത്തേഡാണ് അടുത്തത്. കൺസിസ്റ്റ് ഓഫ് ഫോമിംഗ് എ ലെങ്ത് ഓഫ് മൗണ്ട് ഫ്രം ദ ഷോർ വെൽ എബവ് ദ ഹൈ സീ ലെവൽ ആൻഡ് യൂസിംഗ് ദിസ് ഫോർ ലേയിങ് ട്രാക്സ് ആൻഡ് റണ്ണിങ് ടിപ്പിംഗ് വാഗൺസ് ഓൺ ദിസ് സോളിഡ് ബ്രേക്ക് വാട്ടർ സ്ട്രക്ചർ ആസ് ഇറ്റ് അഡ്വാൻസസ്. അഡ്വാൻറ്റേജസ്, കൺസോളിഡേറ്റ്സ് ദ മൗണ്ട് ഫോംഡ് ബൈ ട്രാഫിക്, നോ സ്റ്റേജിംഗ് റിക്വയർഡ്. ഡിസഡ്വാൻറ്റേജസ്, ദ പ്രോഗ്രസ് ഓഫ് വർക്ക് ഈസ് വെരി സ്ലോ. ഇത് ലോ ലെവൽ മെത്തേഡിൻ്റെ ഫിഗറാണ്. നെക്സ്റ്റ് വൺ വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടർ. എ വാൾ or upright or vertical faced breakwater is defined as a big regular wall raised to construct a harbor basin on a solid natural or artificial foundation to resist the forces generated by incoming water and waves. Types of wall breakwater. Wall breakwater രണ്ട് ടൈപ്പ് ഉണ്ട്. സ്മോളർ സൈസ് യൂണിറ്റ്സ് വെയിങ് 20 to 30 ടൺ
and wall breakwater with a larger size unit, and mass concrete laid between steel sheet piles, caisson units, hollow RCC boxes open at the top and close on all other sides. This is wall type breakwater. Method of construction, staging methods. Staging method on either side of the regular staging is erected on piles bridged over at intervals by braced cross girders, and the staging carries overhead moving gantries with the tracks for trucks to carry huge concrete blocks of construction. Wall type breakwater's advantage in that reduces all amount of material, avoids unequal settlement, increase size of harbor basin, less maintenance cost compared to mound breakwater. Disadvantage involves building a high wall underwater and costly method of construction. Then comparison of mound and wall type breakwater. Next one, special breakwater. Breakwaters having construction resisting wave forces in first 5 meter and to 10 meter depth and no construction below 10 meter. അതിനാണ് നമ്മൾ സ്പെഷ്യൽ ബ്രേക്ക്വാട്ടർ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ബ്രേക്ക്വാട്ടർ, ഫ്ലോട്ടിംഗ് ടൈപ്പ് ബ്രേക്ക്വാട്ടർ, ഹൈഡ്രോളിക് ബ്രേക്ക്വാട്ടർ ആൻഡ് ന്യൂമാറ്റിക് ബ്രേക്ക്വാട്ടർ. ഇതിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ബ്രേക്ക്വാട്ടർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഫ്ലോട്ടിംഗ് ടൈപ്പ് ബ്രേക്ക്വാട്ടർ ആണ്. ഇതിൻ്റെ അടിഭാഗത്ത് 10 meter ബിലോ കൺസ്ട്രക്ഷൻ ഇല്ല. നെക്സ്റ്റ് വൺ, ഹൈഡ്രോളിക് ബ്രേക്ക്വാട്ടർ. വാട്ടർ ഈസ് യൂസ്ഡ് ടു റെസിസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഇൻകമിംഗ് വേവ്സ്. ന്യൂമാറ്റിക് വേവ് ബ്രേക്ക് വാട്ടറിൽ എയർ സപ്ലൈഡ് ആറ്റ് റിക്വയർഡ് പ്രഷർ ടു റെസിസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഇൻകമിംഗ് വേവ്സ്. നെക്സ്റ്റ് വൺ, ഡോക്ക് എഞ്ചിനീയറിംഗ്. ഡോക്ക് ആർ എൻക്ലോസ്ഡ് ഏരിയാസ് വിത്തിൻ ഓർ നിയർ ഹാർബർ ഫോർ ബെർത്തിങ് ഓഫ് വെസൽസ് ടു ഫെസിലിറ്റേറ്റ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് കാർഗോ ആൻഡ് പാസഞ്ചേഴ്സ് ഓർ ഫോർ റിപ്പയർ ഓഫ് ഷിപ്സ്. പൊതുവേ ലോഡിങ്ങും അൺലോഡിങ്ങിനും അതുപോലെ റിപ്പയർ ഓഫ് ഷിപ്പിനൊക്കെ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഡോക്സ് എന്ന് പറയുന്നത്. ഡിസ്ചാർജിങ് ഓഫ് കാർഗോ ഓഫ് ഷിപ്സ് ടേക്സ് മെനി ഡേയ്സ് ആൻഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ദ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഷിപ്പ് ബൈ ടൈഡ് ഹാസ് ടു ബി പ്രിവെൻറ്റഡ്. വിൻഡിൻ്റെ വേവിൻ്റെ ഒന്ന് ആക്ഷൻ നമ്മൾ ഈ ഡിസ്ചാർജിങ് ഈ ലോഡ് അൺലോഡിങ്ങിൻ്റെ ടൈമിൽ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. Docks are classified into two categories, wet docks and dry docks. Useful for berthing of vessel to facilitate loading and unloading of cargo and passengers. Enclosed area is wet. Adhaan wet docks. Dry dock ennu parayumbam used for repair of vessels and enclosed area is dry. Figure il kaanichirikkunnathu wet dock aanu. Idu dry dock. Wet docks in tidal basins. Tidal basins are partially enclosed areas of water which are approached by open entrances and are subjected to fluctuations of level due to tidal variation. In tidal basin within permissible tidal range, vessels are berthed alongside piers. Speedy and unrestricted arrival and departure of ships, costly arrangement like lock gate for closing of entrance are not required. Disadvantage ennu parayumbam if ranges of tide is more, the operations are seriously affected. Fluctuations of water level will cause the rubbing of sides of ship against the berth. Wet docks in enclosed or impounded basin. Where tidal ranges are very large, docks are formed by enclosures and the water level in these enclosures is maintained at a constant level by providing locks and gates. Wet docks in enclosed or impounded basin and the uniform level of water is maintained, which is very convenient for handling cargo. It increases the commercial activities of ports. It prevents rubbing of the sides of ship against the quarry walls. A disadvantage, costly arrangement have to be provided for locks and gates and more time will be required for entry and exit of ships.
ഇത്രയാണ് നിങ്ങളുടെ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ പോർഷനിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.